നരേഷ്, ശബരിമലയിലേക്കാണ് ആദ്യം മരവണ വിതരണത്തിലെ നിയന്ത്രണം താൽക്കാലികമായി നീക്കിയതോടെ ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രതിഷേധത്തിന് അയവ് വന്നു. ഒരാൾക്ക് 5 മുതൽ 10 ടിൻ അരവണ വരെ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കൂടുതൽ ടിന്നുകൾ എത്തുന്ന മുറയ്ക്ക് വിതരണം പഴയപടിയാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. അവധി ദിനമായതിനാൽ സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. തത്സമയം ശ്രീധൻ കുറിയേടത്തിന്റെ വിവരങ്ങളിലേക്ക്. ഗുഡ് മോർണിംഗ്. അരവണ വിതരണത്തിലെ പ്രതിസന്ധി നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ കഴിഞ്ഞ 5-6 ദിവസങ്ങളായി കണ്ടതാണ് വലിയ രീതിയിൽ വലിയ ക്യൂ. ഇപ്പോഴും ക്യൂ ഉണ്ടെങ്കിൽ പോലും 2 അരവണ മാത്രമേ ഒരു തീർത്ഥാടകർ നൽകുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഉച്ചയോടെ ഈ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചു. രാത്രിയോടെ തന്നെ 50,000 ടിൻ അധികമായി ഇവിടെ എത്തുന്നു. തുടർന്ന് പാക്കിംഗ് സാധാരണ രീതിയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഒരു തീർത്ഥാടകന് ശരാശരി 5 ടിൻ വെച്ച് അരവണ വെച്ചെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വരും ദിവസങ്ങളിൽ, അതായത് കൂടുതൽ ടിന്നുകൾ എത്തുന്ന മുറയ്ക്ക് സാധാരണ രീതിയിൽ പഴയ രീതിയിൽ തന്നെ അരവണ വിതരണത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിരുന്നത്. ഏതായാലും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാന കാര്യം, 2 കമ്പനികളായിരുന്നു ടെൻഡറിൽ പങ്കെടുത്തത്. ഇതിൽ ഒരു കമ്പനി വീഴ്ച വരുത്തിയതാണ്. ഈ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ ഈ സീസൺ തീരുന്ന മുറയ്ക്ക് നിയമ നടപടി സ്വീകരിക്കണം ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ടിൻ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ 10 ആയിട്ടുണ്ട്. ഇന്ന് മുതൽ 10 ബോട്ടിൽ കൊടുക്കുന്നത് പറയപ്പെടും. അതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ടുണ്ട് അയ്യപ്പഭക്തർക്ക്. അതാണ് ആളുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. തീർത്ഥാടകരുടെ ആശ്വാസം നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൂടി വരുന്ന തിരക്ക് തന്നെയാണ്. 10-ാം തീയതി വരെ വലിയ തിരക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുന്നില്ല. അതിനാൽ തന്നെ അതിനോട് അടുപ്പിച്ച ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആളുകൾ എത്തും. 14-ും 15-ും വലിയ രീതിയിൽ തീർത്ഥാടക നിയന്ത്രണം സന്നിധാനത്തുണ്ടാവും. 15-നാണ് മകരവിളക്ക്. അന്ന് 40,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂവിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വലിയ രീതിയിലുള്ള തിരക്ക് വരും മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരാശരി ഒരു 5,000-ത്തിനോട് അടുപ്പിച്ച ആളുകൾ ഇപ്പോൾ 18-ാം പടി ചവിട്ടുന്നുണ്ടെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക്. ഏതായാലും വലിയ തിരക്ക് സന്നിധാനത്ത് വരും മണിക്കൂറുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രീധനാണ് സന്നിധാനത്ത് നിന്ന്. അരവണ വിതരണത്തിൽ താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി കയവ് വന്നു. അരവണ എല്ലാ വർഷവും വാർത്തകളിലുണ്ടെന്ന് മുരളി പി കെ പറയുന്നു. ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് അരവണ കൃത്യമായി കൊടുക്കാത്തതെന്ന് ചില പ്രേക്ഷകർ പറയുന്നു. ശർക്കരയല്ല, അത് ടിന്നിൻ്റെ എണ്ണക്കുറവൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ശർക്കര, ഈ അരവണയുടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അവിടെ നേരിട്ട് കണ്ടൊരു കാര്യം, 10 ടിന്, 15 ടിന് അരവണയൊക്കെ ഇതര സംസ്ഥാനക്കാരൊക്കെ ഒന്നിച്ച് വാങ്ങാറുണ്ട്. അതേസമയം അത് 2 എണ്ണം വരെയുള്ള നിയന്ത്രണത്തിലേക്ക് നീങ്ങി. ചിലപ്പോൾ അത് 5 ഒക്കെയായി. അപ്പോൾ 5 വരുമ്പോൾ എന്ത്, 50 എണ്ണം ആവശ്യമുള്ളവർ 5 പേർ ക്യൂവിൽ വന്ന് നിൽക്കും. അങ്ങനെ അരവണ വിതരണത്തിന്, പ്രസാദ വിതരണ സ്ഥലത്ത് അസാധാരണമായ ക്യൂ ആണ് ആ ദിവസങ്ങളിൽ വേണ്ടത്. എന്തായാലും 15-ാം തീയതി വരെ അഭൂതപൂർവമായ തിരക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്.